ഹായ് ഫ്രണ്ട്സ്, ഞാൻ സെമീർ ഫോട്ടോ ഫോക്കസ്. എവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചേതക്കിൻ്റെ 2413 എന്നൊരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചേതക്കിൻ്റെ ഇൻചാർജ് നമ്മുടെ പ്രജിത് സാർ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ വാഹനത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബജാജിൻ്റെ ചേതക്ക് 2413 മോഡല് നമ്മൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ലോഞ്ച് ആവുന്നത്. ഇത് 2 വർഷത്തെ കൂടുതലായി നമ്മൾ കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളെ നാട്ടുകാർക്ക് ഇപ്പോഴൊന്നും ലഭ്യമല്ല, കാലിക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പ് കെ ടി എമ്മിൻ്റെ കൊളാബറേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബുക്കിംഗ് മാത്രം, ഓഫ്ലൈൻ ബുക്കിംഗ് മാത്രം തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ ബുക്കിംഗ് തുടങ്ങിയിട്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 10-35 ബുക്കിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഒറ്റ നോക്കിയത് കാണുമ്പോൾ തന്നെ നമുക്കിത് സാധാ ഇ വി പോലെയല്ല, ഇത് കണ്ട സാധാ ഒരു സ്കൂട്ടറാണ്. മറ്റെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് അറിയാൻ പറ്റും അത് ഇ വി ആണെന്ന്. ഇത് ആരും കണ്ടാലും ഇത് സാധാ സ്കൂട്ടിയാണ് കരുതുന്നുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ബോഡി ഫുൾ മെറ്റൽ ബോഡിയാണ്, കൂടുതൽ വരുന്നത് ഫൈബറുള്ള മെറ്റൽ പാർട്സാണ് വരുന്നത്. പിന്നെ ഇത് കീലെസ് ആണ്, ഡബിൾ ചാവി വരുന്നുണ്ട്. 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് നമ്മൾ കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രം, അപ്പോൾ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റുന്നുള്ളൂ. ഒരു 10-15 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒറ്റ പ്രസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ. എത്ര മോഡാണ് ഇതിന് വരുന്നത്? ആകെ 2 മോഡാണ് വരുന്നുള്ളൂ, എക്കോ മോഡ്, സ്പോർട്സും. ചേഞ്ച് ചെയ്ത് കൊടുക്കണതോ? ഇല്ല, ഓട്ടോമാറ്റിക് ആണ്. ഒരു 45 സ്പീഡ് കൂടുതൽ പോകുകയാണെന്ന് വെച്ചാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്പോർട്സിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമുക്കൊരു ബീപ്പ് മെസ്സേജ് വരും, ഒരു വാണി മെസ്സേജ് പോലെ ബീപ്പ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി സ്പോർട്സിലേക്കാണെന്ന് പോകുന്നത്. നമുക്ക് ഈ പെട്രോൾ സ്കൂട്ടർ കയറുന്ന എല്ലാ കയറ്റങ്ങളും ഇപ്പോൾ ഇത് കയറാം, കയറും അതേ ഒരു റേഞ്ചിൽ കിട്ടും. ഓ, ഏത് കയറ്റും വണ്ടി രണ്ടാളെ വെച്ച് സുഖമായിട്ട് വണ്ടി വലിയ. എത്രയാണ് ഇതിൻ്റെ മോട്ടോർ സ്പീഡ് വരുന്നത്? ഇതിൻ്റെ മോട്ടോർ 4000 kWh വരുന്നത്. ബാറ്ററി 3000 kWh ബാറ്ററി വരും. എക്കോ മോഡലിൽ എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് പറയാൻ പറ്റും? നമ്മൾ കസ്റ്റമേഴ്സ് പറഞ്ഞ ഏകദേശം 110 വരെ കസ്റ്റമേഴ്സിന് റേഞ്ച് കിട്ടിയിട്ടുണ്ട് എക്കോ മോഡൽ. അത് ആളെ വെയിറ്റും ആൾ ഓടിക്കുന്ന രീതി അനുസരിച്ചാണ്. സ്പീഡ് മോഡലാണെങ്കിൽ സ്പീഡ് അപ്പോൾ 80-90 കമ്പനി പറയുന്നത്. അതുപോലെ മോട്ടോർ, അതേപോലെ ബാറ്ററിയൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ എത്ര വർഷം? 3 വർഷം ബാറ്ററിക്ക് വാറണ്ടി, അല്ലെങ്കിൽ 50,000 kilometers. നമുക്കിപ്പോൾ അത് കെ ടി എമ്മിൽ വന്നിട്ട് നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സർവീസിനൊക്കെ കോഴിക്കോട് കൊണ്ടുവരും? ആണോ, സർവീസ് സെൻറ്റർ നമ്മൾ തൊട്ട് മാരുതി തൊട്ട് ചാരിയിട്ടുണ്ട്, വർക്ക് നടന്നുകൊടുക്കുക. 80% പുരോഗമിച്ചിട്ടുണ്ട് സർവീസിൻ്റെ വർക്ക്. അത് കഴിഞ്ഞാൽ മാത്രം സെയിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓഫ്ലൈൻ ബുക്കിംഗ് മാത്രം. ഈ മാസത്തിലേക്ക് നമ്മൾ സെയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, സെയിൽ ചെയ്യാൻ കഴിയുന്നു പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മറ്റു വണ്ടികൾക്ക് ഇതിനൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, മറ്റു വണ്ടികൾക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ചില ഇലക്ട്രോണിക് വണ്ടികൾക്കൊന്നും കാണാറില്ല. ഇത് സൈഡ് സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡ് രണ്ടും, ചില വണ്ടികൾക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് രണ്ടും വരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് ഓൾഡി നമുക്ക് ബജാജ് തന്നെ ഇതിന് ഫുട്ടസ്റ്റ് സാരികാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ക്യാഷ് ഒന്നും ഈടാക്കാതെ തന്നെ വണ്ടിയുടെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അധികം വണ്ടികൾക്കും വരുന്നത് നമുക്ക് ചിലപ്പോൾ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ബാറ്ററി സ്പേസും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹെൽമെറ്റ് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ട് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഡിക്കിയിലൊക്കെ സ്പേസ് ഉണ്ട്, ഡിക്കി സ്പേസ്, ധാരാളം സ്പേസ് ഉണ്ട്. ലോങ് പ്രസ്സിൽ ഡിക്കി സ്പേസ് ഓണാവും, ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഇതാണ് ചാർജ് ചെയ്യേണ്ടത്, ഇതിന് ബാറ്ററി ഉള്ളിലാണ് വരുന്നത്. ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റണോ അതോ? നോ, റിമൂവ്, ഫിക്സഡ്, ബാറ്ററി ഫിക്സഡ് ആണ്. ഇപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഡിക്കി അടക്കാൻ പറ്റും? അടയ്ക്കാൻ പറ്റും. ഇത് തുറന്നിട്ട് ഈ ഗ്യാപ്പ് ഉണ്ട്, ആ കേബിളോട് ഗ്യാപ്പ് ഉണ്ട്, അടച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ആ വയറ് താഴെ കൂടി അങ്ങനെ പോകും. അതിൻ്റെ ചാർജറൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നത് വേറെ കവറിൽ കൊണ്ടുനടക്കേണ്ടി. ഫ്രണ്ട് ഡിക്കിയിലേക്ക് സിംഗിൾ പ്രസ്സിന് ഫ്രണ്ട് ഡിക്കി ഓപ്പൺ. ഇതാണ് ചാർജർ. ചാർജ് പോർട്ടിന് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിൽ 3 പിൻ പ്ലഗിലെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. കണക്ഷൻ 3 പിൻ പ്ലഗ് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ചാർജിന് എത്ര മണിക്കൂർ എടുക്കുന്നത്? 4 മണിക്കൂറിനാണ് ഫുൾ ചാർജ് ആവുന്നത്. ഫുൾ ചാർജ് 3 യൂണിറ്റ് കറണ്ടാണ് ചിലവാകുന്നത്. ഒരു 2.5 മണിക്കൂറിൻ്റെ ഏകദേശം 80% ചാർജ് ആവും. ഇനി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, രാത്രി സമയത്ത് ചാർജ് ചെയ്യുമ്പോൾ അത് മറന്നാലും ബുദ്ധിമുട്ടില്ല, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ്. ഇത് ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡും. ഇവിടെ നമ്മൾ മൊബൈൽ ചാർജ്, USB ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ഫോൺ ഇതാ ഇവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ കഴിയും. ബാറ്ററി ഫോൺ ചാടി പോകുന്നില്ല, സേഫാണ്. അതിനുശേഷം ലോക്ക് ചെയ്ത് അടയ്ക്കാൻ പറ്റും. ഞാൻ ഈ ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ അധികം കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു കാണുന്ന, നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അധികം വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ താഴേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ചേതക്കിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് അവിടെ? ഇല്ല, നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഇതിൻ്റെ ഉൾവശം മുകൾ ഭാഗത്താണ് വരുന്നത്, ഡിക്കിയുടെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം എമർജൻസി സാധനം എല്ലാം വയ്ക്കാൻ പറ്റും. ഒരു ഇത് വെയിറ്റ് എല്ലാം കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ
ഈ ഹുക്കൊന്നും കാണില്ല, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? എന്തെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റിയ നമ്മള് കവറൊക്കെ നമ്മൾ സാധാ ആവശ്യം പുറത്ത് കടയിലേക്ക് പോകുമ്പോൾ ഒരു 3 കിലോ വെയിറ്റ് വരെ ഇത് നമ്മൾ തൂക്കിയിടാം. 3 കിലോ വെയിറ്റ് വരെ കഴിയും. ഡ്രൈ മോഡ്, റിവേഴ്സ്, ഡിക്കി മോഡ്, ഇൻഡിക്കേറ്റർ, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ബജാജിൻ്റെ ചേതക് ആപ്പ്. പിന്നെ ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് സൈഡിലാണ് വരുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റിലും. ഇത് ഏകദേശം കാറിൻ്റെ സിസ്റ്റമാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും, ഓഫ് ആവുന്നതാണ്. അതുപോലെ നമുക്ക് മാക്സിമം എത്ര സ്പീഡ് വരെ ഇത് കിട്ടും? 70 കിലോമീറ്റർ സ്പീഡ് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അതിൽ 70-ൽ പോകുമ്പോൾ ചെറുക്കിങ്ങും കാര്യങ്ങളും ചെറുക്കിങ്ങും വരുന്നില്ല, സ്മൂത്തായിട്ട് കംഫർട്ടബിൾ ആണ്. ഇറക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ലിവർ പിടിച്ച് ഇത് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കിൽ വണ്ടി ലോക്ക് ആവുന്നതാണ്. ഇനി വേണമെന്ന് വെച്ചാൽ ഈ വീണ്ടും പ്രസ് ചെയ്താൽ റിലീസ് ആവും. പിന്നെ നമുക്കിതിൽ ലൈറ്റിങ്, ഇത് DRL മോഡൊക്കെ കിടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പ്രസ് ചെയ്യുന്ന നമുക്കിത് സാധാ മോഡിലേക്ക് മാറ്റുന്നു. ഇതിൻ്റെ വണ്ടി ഏറ്റവും ഒരു ഫീച്ചറാണ്, നമുക്ക് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ വണ്ടി മൂവ് ആവില്ല. ഇത് ഡ്രൈവ് മോഡിലേക്ക് മാറാൻ കഴിയുന്നതല്ല, കാരണം ഏറ്റവും നല്ല ഫീച്ചർ വണ്ടി അപകടം ഒഴിവാകും. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് മറ്റ് വണ്ടികളെ കമ്പാരിസൺ നോക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ മോട്ടറാണ്. ഇതിൻ്റെ മോട്ടർ ഹബ്ബും ഇല്ല, ബെൽറ്റ് ഡ്രൈവും ഇല്ല, നേരെ ഗിയർ ബോക്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ വണ്ടിക്ക് ചാട്ടും ചിറക്കുമെന്നുണ്ടാവും, വളരെ സ്മൂത്തായിട്ട് വണ്ടി എടുക്കാൻ കഴിയും. റിവേഴ്സ് കയറി വണ്ടി സാധാ സ്ത്രീകൾക്കെല്ലാം വണ്ടി റിവേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം റിവേഴ്സ് R ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്താൽ വണ്ടി റിവേഴ്സ് പോകും. 3 കിലോമീറ്റർ പെർ ഹവർ അതാണ് വണ്ടി സ്പീഡ്. അത് വളരെ പതുക്കെ ബ്രേക്കിലേക്ക് പോവുള്ളൂ. വീണ്ടും ബ്രേക്ക് പിടിച്ച് ഡ്രൈവ് മോഡ് പ്രസ് ചെയ്താൽ വണ്ടി ഫ്രണ്ടിലേക്ക് വീണ്ടും ഡ്രൈവ് മോഡിലേക്ക് മാറുന്നതാണ്. പിന്നെ ഹാൻഡ് ലോക്ക് വളരെ സിമ്പിളാണ്, ലോങ് പ്രസ് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക് ഹാൻഡ് ലോക്ക് ആവുന്നതാണ്. ഇത് അൺലോക്ക് ചെയ്യാൻ സിംഗിൾ പ്രസ്സിൽ അൺലോക്ക് ആവും. അപ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത് ഈ വാഹനം? ഇപ്പോൾ വണ്ടിയുടെ നമ്മൾ ഓൺ റോഡ് റേറ്റിന് 168,721 രൂപയാണ്. അതിൽ ഇൻഷുറൻസ് ഇൻക്ലൂഡാണ്, ടാക്സും എല്ലാം ഇൻക്ലൂഡ്, ഓൺ റോഡ് റേറ്റ് ആണ്. നമുക്ക് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ടൈപ്പ്, അതായത് ആദ്യത്തെ വർഷം B2B, ബാക്കി 4 വർഷം തേർഡ് ക്ലാസ്. അത് നിങ്ങൾക്ക് അടുത്ത വർഷം വണ്ടി റിന്യൂ ചെയ്താൽ വീണ്ടും B2B ചെയ്യാൻ കഴിയുന്നതാണ്. ലോൺ അവൈലബിൾ ആണോ? ലോൺ അവൈലബിൾ ആണ്. നമുക്ക് ബജാജ് ഫിനാൻസ് തന്നെ ഇത് ലോൺ ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ലോൺ ചെയ്യുന്നു. ഇതിൽ പ്രോസസ്സിംഗ് ചാർജും വരുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര ഡൗൺ പേയ്മെൻറ്റിൽ ഈ വാഹനം ഇറക്കാം? നമുക്ക് ഒരു 10,500 വെച്ച് നമുക്ക് കൊണ്ട് ഇറക്കാൻ സാധിക്കും. ബാക്കി അടവിട്ടാൽ മതി. EMI പിന്നെ നമുക്കിതിന് എക്സ്ട്രാ ഫിറ്റിംഗ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇതിലെന്താ ആ ഒരു 1,68 പ്രൈസിൽ എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്? 1,68,700 വണ്ടിയുടെ വില. ഈ കണ്ടീഷൻ നമ്മൾ വണ്ടി കൊടുക്കുന്നത്, ഈ വണ്ടി നമുക്ക് 1 ഇയർ കാലാവധി, എവിടെയെങ്കിലും വണ്ടി നമ്മൾ ഓൺ വഴിയിൽ കുടുങ്ങിയ സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് റോഡ് സർവീസ് ഉണ്ട്, ഓൺ റോഡ് സർവീസ് കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നായാലും നമ്മൾ വണ്ടി വഴിയിൽ കൂടി നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അതിലേക്ക് വിളിച്ചാൽ അവർ നമ്മൾ വണ്ടി എടുത്തിട്ട് എവിടെയാണോ തൊട്ടടുത്ത് ഓതരി സെൻറ്റർ അവിടേക്ക് വണ്ടി എത്തിക്കും. അത് നമ്മൾ അഡീഷണൽ 1,500 കളക്ട് ചെയ്യും ഒരു വർഷത്തേക്ക്. പിന്നെ വരുന്നത് അക്സസറീസ് ആണ്. നമുക്ക് സാധാ സ്കൂട്ടികളെ പോലെ നമുക്കിതിന് ഗാർഡ്, എക്സ്ട്രാ ഗാർഡ് വരുന്നുണ്ട്, ഫുൾ നെക്കിളുകൾ ഗാർഡ് വരും. ആ ഗാർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 2,200 രൂപ. പിന്നെ നമ്മൾ ചേതക്കിൻ്റെ മാറ്റ് ഒരു 350 രൂപയ്ക്ക്, ഒരു കവർ വണ്ടി മൂടുന്ന കവർ 350, 2,900 അഡീഷണൽ നമ്മളിതിന് അക്സസറീസിന് കളക്ട് ചെയ്യും. അത് കസ്റ്റമർ ചോയ്സ്, കസ്റ്റമർക്ക് വേണമെന്ന് വെച്ചാൽ നിർബന്ധമില്ല, കസ്റ്റമർ ചോയ്സാണ്. ഇൻഷുർ 3 വർഷത്തിനുള്ളത്? 5 വർഷം ഇൻഷുറൻസ്, ഓറിയൻ്റ് ഇൻഷുറൻസ്. ആദ്യത്തെ വർഷം B2B ആണ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. ബാക്കി 4 തേർഡ് ക്ലാസ് ആണ്. അത് ചേഞ്ച് ചെയ്യാൻ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കുക, തെറ്റാതെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും അത് ബമ്പർ ടു ബമ്പറാണ്. പിന്നെ ഇതിൽ ടയർ സാധാ 2 ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്, ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡ്രം. പിന്നെ വരുന്നത് കളർ ചേഞ്ചുകളാണ്. ഇപ്പോൾ നമുക്ക് 4 കളറാണ് വരുന്നത്. ഇതിന് ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ഹാസിനെട്ട് എന്നത് 4 കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മൾ ഷോറൂം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം, KVR ജസ്റ്റ് ഓപ്പോസിറ്റ്, KVR ഓട്ടോമൈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. KTM നമ്മൾ ഇതിൻ്റെ സെയിൽ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെമോ വണ്ടി, ടെസ്റ്റ് വണ്ടി ലഭ്യമാണ്. സർവീസ് ഉണ്ട് മാറി തൊട്ട് ചൈൽഡ്. അതിന് വർക്ക് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങാടിപ്പുറം വന്ന് KTM ഷോറൂം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ലഭ്യമാണ്. ബുക്കിങ്ങിന് എത്ര പൈസ ഉണ്ടോ? 2,000 രൂപ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ് ലൈൻ ബുക്കിംഗ് 2,000 രൂപ. നമുക്ക് എന്നാലും ഏകദേശം ഒരു എത്ര മാസം കൊണ്ട് കൊടുക്കാൻ പറ്റും? ഈ മാസം നമ്മൾ ബില്ലടിക്കാൻ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കും ഈ മാസം ബില്ലിംഗ് ഉണ്ടാവും. ഈ മാസം ലാസ്റ്റിലേക്ക് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രജിത്ത് ബ്രോ, നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ ഇതിൻ്റെ എൻക്വയറി കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു, അങ്ങാടിപ്പുറം KTM ഷോറൂമിൽ
മായി ബന്ധപ്പെടുക. ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ സമീർ ഫോട്ടോ ഫോക്കസ്. ബായ്. Taking off, find a place with a view. The pain is never gonna stop if it's controlling you. I need